ഞാൻ സത്യത്തില് ഇങ്ങനെ ഇരിക്കാൻ തന്നെ കഷ്ടപ്പെടുകയാണ്. എനിക്ക് എത്ര നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഇങ്ങനെ പറ്റുന്ന അതല്ല, ഞാൻ വീഡിയോ ഇൻട്രോ എടുക്കണത് അത് അതാ പറഞ്ഞത്. ഞാനേ അത് ഇൻട്രോ ആണ്. എന്തൊക്കെയാ നമ്മള് കണ്ടേലേ? ഞാനിപ്പൊ ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ ശബ്ദം പടഞ്ഞ് ഇരിക്കാനായിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എത്ര നേരം എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു എനിക്കറിയില്ല. അപ്പോ ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ മമ്മൂട്ടിയേക്കാൾ പ്രായമുള്ള ഒരാളാണ് ഇപ്പൊ നമ്മളുടെ മുമ്പിൽ കണ്ട യോഗയിലെ ഓരോ ആസനങ്ങളും. അപ്പോ ഇന്ന് എന്റെ കൂടെ ഉള്ളത് എന്റെ വൈഫിന്റെ, എന്റെ റീഖയുടെ അച്ഛനാണ്, ചന്ദ്രശേഖർ ഉണ്ണിത്താൻ. അദ്ദേഹം ഒരു യോഗാചാര്യൻ തന്നെയാണ്. അത് മാത്രമല്ല, ഈ ഒരു പ്രായത്തിൽ, റിട്ടയർഡ് ലൈഫിൽ ഏകദേശം 2 MA ഒരു MSc ഒക്കെ എടുത്ത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന, യോഗയിലും ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇങ്ങനെ ഒരു വ്യക്തിനെ നമ്മൾ എന്തായാലും ഈ ഒരു ലോകത്തിന് പരിചയപ്പെടുത്തണം. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കുന്നത് മുതൽ വളരെ ചിട്ടയോടുകൂടി ഈ ഒരു പ്രായത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ചിട്ടകളിലാണെങ്കിലും ഓരോന്നിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതികളുണ്ട്. ഞങ്ങൾ ഇതൊന്നും പാലിക്കപ്പെടാത്ത ആൾക്കാരാണ്. പക്ഷെ അച്ഛനെ കാണുമ്പോഴാണ് നമ്മൾ, ഈശ്വര നമ്മൾ കുറച്ചെങ്കിലും ചെയ്യണം. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ തന്നെ വയ്യ. എന്നെ കാണുമ്പോൾ അച്ഛൻ പറയും കുറച്ചും കൂടി യോഗ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസ് നടക്കാൻ പോണം, ഇതൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പോ അങ്ങനെ റീഖയുടെ എന്റെ അച്ഛൻ ചന്ദ്രശേഖർ ഉണ്ണിത്താനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ അച്ഛൻ, വെൽക്കം ടു ദ ചാനൽ. നമ്മള് ഒരുപാട്, ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂസ് വളരെ ചുരുക്കമാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ അച്ഛനെ പോലെയുള്ള ഒരു യോഗയിലാണെങ്കിലും അതായത് അച്ഛന്റെ ലൈഫിലാണെങ്കിലും ഒക്കെ ഇത്രയും ചിട്ടയോടുകൂടി ഇപ്പോഴും എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റും? അത് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങളുടെ സ്നേഹം ഈ ഒരു പ്രായത്തിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചില സമയത്തൊക്കെ രാവിലെ അല്ലെങ്കിൽ ഉറക്കത്തിൽ ഞെട്ടി ഉണരാറുണ്ട്. എന്ന് പറഞ്ഞാൽ കോളേജിൽ ഇരുന്ന് പഠിക്കുന്നതൊക്കെ ആലോചിച്ച് ഇപ്പോഴും. അപ്പോ അങ്ങനെയുള്ള ഒരാള് ഈ റിട്ടയർഡ് ലൈഫിൽ ഏകദേശം 2 MA, ഒരു MSc യോഗയിൽ ഒരു MSc എടുത്തു, അത് മാത്രമല്ലാണ്ടുള്ള അല്ലാതെയുള്ള യോഗ ഒരുപാട് കോഴ്സുകൾ എടുത്ത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? നമ്മൾ സമയം പോകാനുള്ള, അത് നമ്മുടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട് പഠിക്കുക, പോസിറ്റീവായിട്ട് ഓക്കെ ചിന്തിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതൊന്നുമല്ല, പിന്നെ ഇപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് വലിയ മാതാരോഗങ്ങളൊന്നും ദൈവം സഹായിച്ച് ഇതേവരെ നമ്മളെ ബാധിച്ചിട്ടില്ല. അത് മാത്രമാണ്, അല്ലാതെ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് എനിക്ക് പറയാനുണ്ട്. നമ്മുടെ കഴിവെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലും മിതാഹാരം എന്ന് പറഞ്ഞാൽ അമിതമായി ഇരിക്കുക, അതേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഫോർമുലയൊന്നും ഇല്ല. പിന്നെ നമ്മുടെ പിന്നെ യോഗ കിട്ടുന്ന സമയമല്ല യോഗ ചെയ്യാൻ ശ്രമിക്കുക. പണ്ട് പോലെ ഞാൻ കുറെ ചെയ്യുമായിരുന്നു. കാരണം ഞാൻ ഈ വിദേശത്ത് ജോലി ചെയ്യുമ്പോഴത്തെ ഈ ജോലി സംബന്ധമായ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഇവിടെ ജോലി ചെയ്യുമ്പോഴും അത് തന്നെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ധാരാളം. കോർപ്പറേറ്റ് കമ്പനികളിലാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പൊ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറയ്ക്കാനായിട്ട് ഒരു വിദ്യ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത് വല്ലപ്പോഴും യോഗാസനങ്ങളോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഒരു അരമണിക്കൂർ ചെയ്യുക. അങ്ങനെ അല്ലാതെ പഠനമായിട്ട് അതിനെ കുറിച്ച് കൂടുതലൊന്നും ഡീപ്പായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല, അന്ന് പഠിച്ചിട്ടില്ലായിരുന്നു. പിന്നെ റിട്ടയർ ആയതിനു ശേഷമാണ് ഡീപ്പായിട്ട് അതിന് ഡിഗ്രി എടുക്കണമെന്നുള്ളൊരു താല്പര്യം ഉദിച്ചത്. അങ്ങനെയാണ്. സൗദിയിലായിരുന്നു 90 മുതൽ ഏകദേശം 2010 ആറംകോലാണ്. അപ്പോ അവിടുത്തെ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ സോ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ആ ഒരു സമയത്ത് യോഗയും ഈ ചിട്ട, കാരണം ചിട്ടയോടുകൂടി ഭക്ഷണം ഒക്കെ വലിയൊരു പ്രശ്നമാണല്ലോ അങ്ങനെ അവിടെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോ. അതെ അതെ, അവിടെ അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞപ്പോ ഒരു പ്രത്യേക ചിട്ടയായ ജീവിതം തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ പ്രോജക്റ്റുകളിലാണ് ഞാൻ കൂടുതൽ കോർപ്പറേറ്റ് സൈഡിലാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ധാരാളം ഉള്ളതാണ്. പക്ഷെ അത് കുറയ്ക്കാൻ വേണ്ടി ഒരേ ഒരു വിദ്യ നമ്മൾ ചെറിയ ചെറിയ ബ്രീത്തിങ് എക്സസൈസും അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെ എനിക്ക് വളരെ പ്രയോജനം എനിക്കുണ്ടായി.
ഞാൻ എന്റെ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചാണ് ഒരു ക്വസ്റ്റ്യൻ. കാരണം എനിക്ക് തോന്നുന്നു അച്ഛന്റെ ആഗ്രഹങ്ങളാണോ ഈ പഠിക്കുന്നത്. കാരണം ആ ഒരു പ്രായത്തിൽ ഏകദേശം 18 വയസ്സിൽ ജോലിക്ക് കയറി അല്ലെ, അങ്ങനെ ജീവിതമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഡൽഹിയിലായിരുന്നു കുറെ വർഷം. അപ്പൊ അന്നത്തെ പഠിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാൻ അതും ഉണ്ടോ ഒരു ഒരു പരിധി വരെ? ഉണ്ട്, അതുണ്ട്, ഉണ്ട്. കാരണം അന്ന് എനിക്ക് ഒരു നല്ലതായിട്ട് പഠിക്കാൻ സാധിച്ചില്ല. ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ 18 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ജോലി ഇല്ലാതെ. അപ്പൊ അന്ന് മുതലേ ജോലി, ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അങ്ങനെ ആ ജോലികളിൽ കൂടാണ് ഞാൻ പഠിച്ചത്. അപ്പോ പലയിടത്ത് നമ്മുടെ ഇങ്ങനെ പലയിടത്തും പോയി ജോലി കിട്ടാതിരുന്നിട്ടുണ്ട്. പല ഇന്റർവ്യൂവിലും ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് ഒക്കെ വന്നിട്ടും എനിക്ക് ജോലി കിട്ടാതിരുന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോഴ് നമുക്ക് വാശി, ഒരു വാശി ഉണ്ടാവും സ്വാഭാവികം, നമുക്ക് കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ അങ്ങേയറ്റം ശ്രമിച്ചു. അങ്ങനെ പ്രൈവറ്റായിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 5:30 ക്ലാസ്, ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ് അതൊക്കെ പഠിക്കും. അതെല്ലാം ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് ജോലിക്ക് പോകും. അതെ, അത് കഴിഞ്ഞ് തന്നെ ഇത്ര 9 മണിയാകും ജോലിക്ക് പോകും. അത് വൈകിട്ട് വന്ന് വീണ്ടും രാത്രി 8 മുതൽ 9 വരെ വീണ്ടും ക്ലാസ്, ചിലപ്പോൾ 7:30. അപ്പൊ ഇതെല്ലാം ഒപ്പം തന്നെ ഞാൻ ഹോട്ടലിൽ നിന്ന് ആഹാരം പരിമിതമായിട്ട് വളരെ കുറച്ച് കഴിച്ചിട്ടേ. ഇന്നും അങ്ങനെ തന്നെയാണ്. ചെറിയ ചെറുതായിട്ട് നമുക്കൊന്നും ഇവിടെ നിന്ന് പോകുമ്പോ തന്നെ നമുക്കൊന്നും ഈ പാചകത്തെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അവിടെ ചെന്ന് ഞാൻ അതെല്ലാം പഠിച്ചു. പഠിച്ച് സംഭവമായിട്ട് തന്നെ കല്യാണം, ചോറായാലും അതുപോലെ വെച്ച് അങ്ങനെ പഠിച്ചു പഠിച്ചാണ് ഞാൻ ജീവിച്ചത്. സൗദി ചെന്നപ്പോഴും അവിടെ പൊതുവെ വെജിറ്റേറിയൻ ഭക്ഷണം, അവിടെ പൊതുവെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് കൂടുതൽ. അതാണ്. അപ്പൊ ഇതാണ് മറ്റു പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോ അങ്ങനെയൊക്കെ ആണ് നമ്മൾ ഇത് ആഹാരം വളരെ ശ്രദ്ധിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലായി. ജനിച്ചതും ഒക്കെ വെളിയം എന്ന് പറയുന്നത് വെളിയത്താണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ അധ്യാപകനാണ്. അതേപോലെ തന്നെ അമ്മ ഹൗസ് വൈഫ് ആണെങ്കിൽ കൂടി കുറഞ്ഞ സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്കിതൊക്കെ അറിയാം. ഞാൻ എന്റെ രക്ഷകർക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ പറയുന്നതാണ്. 19 വയസ്സ് ആയത് അങ്ങനെയാണ്. ഡൽഹിയിൽ എത്തിയിട്ട് ഈ സഹോദരങ്ങളെ അവിടെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ കുറെ അതൊക്കെ ശേഷമാണ്. നല്ല ജോലി കിട്ടിയ എനിക്ക് അത് ഭയങ്കര രസകരമായിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി മരിക്കുകയും അതിന്റെ പിറ്റേ ദിവസം കല്യാണം അത് നടത്തിയ അന്നത്തെ അടുത്തെ സൂപ്രണ്ട് ഓഫ് കമ്മീഷണർ പോലീസ് അത് അദ്ദേഹം അവിടെ ഒരു മലയാളിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അനുവാദം എടുത്തു. അപ്പം യാതൊരു ആഘോഷവും പാടില്ല, താലികെട്ട് മാത്രം ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ അനുമതി തന്നു. നാട്ടിൽ നിന്ന് ആൾക്കാർക്ക് വന്നില്ലേ? നാട്ടിൽ നിന്ന് വന്നു 10 പേര് വന്നു. ഈ 10 പേരെയും ഞാൻ വരെ സുരക്ഷിതമാണ്. അതാ ഞങ്ങള് വന്ന ട്രെയിനായിരുന്നു കേരള എക്സ്പ്രസ്. അന്ന് കേരള എക്സ്പ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. KK എക്സ്പ്രസ്, കേരള കർണാടക എക്സ്പ്രസ്. അപ്പൊ ഇവര് വരുന്നത് ഒക്ടോബർ 30 ഇവര് വരുന്നത്. നവംബർ 3 ആയിരുന്നു വിവാഹം. അന്ന് നേരത്തെ വന്ന് സ്റ്റേജത്. അപ്പോ അമ്പലത്തിൽ അവിടെ ഒരു ആർക്കേപുരം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അപ്പൊ അതിനെല്ലാം അറേഞ്ച് ചെയ്ത് ആ സമയത്തായിരുന്നു ഇത്. അപ്പം പുറത്ത് ആളുകൾ ഇറങ്ങാൻ പാടില്ല. കംപ്ലീറ്റ് ഇത് വന്നു ഇൻസ്ട്രക്ഷൻ റേഡിയോയിൽ കൂടെ. അന്ന് ടി വി വളരെ കുറച്ചുള്ളു. അന്ന് ഞാൻ ടി വി ഉണ്ടായിരുന്നു. ഞാൻ ടി വി വാങ്ങി ഇതിനുവേണ്ടി പുതിയതായിട്ട് ന്യൂസ്. അതെ അതെ, ന്യൂസ് അറിയാൻ വേണ്ടി അന്ന് ഇപ്പൊ എവിടെ വന്നപ്പോ ടി വി, അത് മാത്രമേ അങ്ങോട്ട് അറിയാനുള്ളൂ. പിന്നെ റേഡിയോയിൽ കൂടെ എപ്പോഴും ന്യൂസ് കിട്ടും. നിരോധനം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങിയാൽ അപ്പോ ഭയങ്കര ഇതാണ്, മിലിറ്ററി ഇങ്ങനെ എപ്പോഴും. എന്നിട്ട് ഞാൻ അവിടുന്ന് 12 കിലോമീറ്റർ നടന്ന്, ഞാൻ തനിയെ നടന്നാണ് വിവാഹത്തിന്റെ അറേഞ്ച് ചെയ്യണോ നടന്ന. അപ്പൊ അവിടുന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന പറഞ്ഞാൽ വെസ്റ്റ് ഡൽഹിയാണ്. അപ്പൊ വികാസ്പുരി എന്ന സ്ഥലത്തായിരുന്നു. അവിടുന്ന് നടന്ന് ഞാൻ ആർക്കേപുരം വന്നപ്പോൾ എന്നെ മിലിറ്ററി തടഞ്ഞു. മിലിറ്ററി ഒരു ട്രക്ക് വന്ന് തടഞ്ഞു. എന്താ അവിടെ സൂക്ഷം പോലെ അതിലുള്ളത് പകുതി മലയാളികളായി. ഓ ശരി.
അപ്പോ ഓഫീസർ പറഞ്ഞ് കയറാട്ടാ. അങ്ങനെ ഞാൻ മിലിറ്ററി ട്രക്കിലാണ് പിന്നെ ലോധി റോഡ് എന്ന സ്ഥലത്ത് വരെ വന്നേ. 12 കിലോമീറ്റർ നടന്ന് 11 കിലോമീറ്റർ നടന്നാണ് ഞാൻ. എന്നിട്ട് അപ്പൊ അവിടുന്ന് എന്നെ അവിടെ കൊണ്ടുവന്ന് വന്നിട്ട് ഞാൻ അപ്പം ബാക്കിയുള്ള ആളുകളെ എല്ലാം മുതിർന്നവരൊക്കെ വീട്ടിനകത്താണ് എല്ലാം അറേഞ്ച് ചെയ്ത് അപ്പൊ അവിടെ ചെറിയതായിട്ട് അകത്ത് വെച്ചാണ് ഈ വന്നവർക്കെല്ലാം ഈ വരന്റെ ആൾക്കാർക്കും ആഹാരം ഭക്ഷണം ഭക്ഷണം കൊടുത്ത് അകത്ത് വെച്ചായിരുന്നു. താലികെട്ട് മൂന്നാം തീയതി അല്ല, ഈ ശവദാഹം കഴിഞ്ഞ ഉടനെ, ഇന്ദിരാഗാന്ധിജിയുടെ ശവദാഹം കഴിഞ്ഞ ഉടനെ താലികെട്ടി. ഓ ശരി ശരി. ഓ ഇതൊരു ഓർമ്മയല്ലേ ആ സമയം. അതെ, അപ്പൊ ഇവർക്ക് എല്ലാം ഭയമാണ്, എല്ലാം പ്രായം 60 വയസ്സിൽ മൂന്നാളുകളായിരുന്നു. അമ്മാവന്മാരും അമ്മാവന്മാരെ അപ്പച്ചി എല്ലാരും വന്നു. അപ്പൊ അവരെല്ലാം മുതിർന്ന ആളുകളായിരുന്നു. അപ്പൊ അവരെയൊക്കെ വളരെ സുരക്ഷിതമായി ടാക്സിയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പോ ഞാൻ വന്ന ട്രെയിനിന്റെ ഒരു ബോഗിയില് ശവങ്ങളുണ്ടായിരുന്നു. അപ്പോ അപ്പോ ഞാൻ അവരറിയിച്ച ഉടനെ തന്നെ ഒരു ടാക്സി വിളിച്ച് പെട്ടെന്ന് തന്നെ വികാസ് പുരി, അവിടുന്ന് വളരെ ദൂരമാണ്, നല്ല ദൂരം റെയിൽവേ സ്റ്റേഷൻ. അവസാനത്തെ ടാക്സി പോകുന്ന അതായിരുന്നു. അതിനുശേഷം ടാക്സി പിന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഇവരെ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടായി. അങ്ങനെ ഇവരെ ഇത്രയും ഒരു ടാക്സിയിൽ, ഈ 10 പേരെ ഒരു ടാക്സിയിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നത് ടാക്സിയിൽ. അപ്പൊ അങ്ങനെ ഒന്നാലോചിച്ചുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയാണ് അവിടെ എത്തി. അതിനുശേഷം എന്തായാലും അവരെങ്ങനെ അവരെ സുരക്ഷിതമായിട്ട്. അപ്പൊ ഞാൻ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നുണ്ട് ആഹാരം. ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ എന്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു അന്ന്, സഹോദരി രണ്ടു മൂന്ന് സഹോദരിമാരെന്റെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ അന്ന് അവരാണ് കൂടുതൽ എന്നെ സഹായിച്ചത്. അങ്ങനെ ഞങ്ങൾ വിവാഹം എന്തായാലും നടത്തി. അപ്പൊ അത് പ്രത്യേക പോലീസ് കമ്മീഷണറുടെ പ്രത്യേക പെർമിഷനോട് കൂടി, അതൊക്കെ ഒരു ഓർമ്മ തന്നെയാണ്. ഓർമ്മ തന്നെ അത് പ്രത്യേകമായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെ പോയി ബലിത്തക്കൾ ഇത് ചെയ്തു. ഞങ്ങൾ പുഷ്പാർച്ചനയൊക്കെ നടത്തി നമ്മുടെ ശക്തിസ്ഥൽ ഇന്ദിരാഗാന്ധിയിൽ. ഓ ശരി, ഞാൻ അതിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു അല്ലേ. ആ ഫോട്ടോസ് ഉണ്ട്. അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് അവിടെ ഈ ഓണാഘോഷം ഡൽഹി 2009 അത് 75 ഓണാഘോഷം, അതായത് 85 ഓണാഘോഷങ്ങൾക്കെല്ലാം നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം അത് കിട്ടി. പിന്നെ എന്റെ ബ്രദറിലെ ഒരു കഥകളി ഗുരുവായിരുന്നു അന്ന് ഈ കല്യാണം. ഈ അദ്ദേഹം ബ്രദറിലെ അദ്ദേഹം ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി എന്നൊരു സ്ഥാപനമുണ്ട്. ഓക്കെ. അത് മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ അണ്ടറിലാണ്. ഓക്കെ. അതില് അദ്ദേഹം കഥകളി അധ്യാപകനായിരുന്നു. ഓക്കെ. അപ്പൊ അദ്ദേഹം ആണ് ഇതിനൊക്കെ പ്രചോദനം തന്നത്. അങ്ങനെ വെറുതെ ചെറിയ ചെറിയ ടാബ്ലോകൾ അന്ന് ആ പ്രോഗ്രാം. അന്ന് ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന്, എ റഹീം. ഓ കൊല്ലം ഇരവിപുരം MP ആയിരുന്നു, കൊല്ലം MP ആയിരുന്നു അന്ന്. ഇരവിപുരം ജയിച്ച് സാധാരണ ജയിച്ചു അദ്ദേഹം ഒരു മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം വന്നു ഓണാഘോഷത്തിന്. പിന്നെ അന്ന് ഗിയാനി സെയിൽസിംഗ് സെയിൽസ് എന്ന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഓണത്തിന്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഫോട്ടോയാണ് ഞാനിപ്പോ അത് ഇവർക്ക് കാണിക്കാം. അതെ. അപ്പൊ അതിന് 2 വർഷം മുമ്പ് ഇന്ദിരാഗാന്ധി നമ്മുടെ ഓണാഘോഷത്തിന് വന്നിരുന്നു. അവരെ സെറ്റൊക്കെ ഉടുപ്പിച്ച് നമ്മുടെ ഓണാഘോഷം. അതിന്റെ ഫോട്ടോ ഇല്ല, അതിന്റെ ഫോട്ടോ എന്റെ നഷ്ടപ്പെട്ടു. യാത്രയിൽ പല ഫോട്ടോകളും, ഇന്ദിരാഗാന്ധി നീക്കുന്ന ഫോട്ടോയൊക്കെ ഒരു സെറ്റൊക്കെ എടുത്ത് വളരെ. അന്ന് അതിന് മുൻപ് ഈ CM സ്റ്റീഫൻ ആയിരുന്നു നമ്മുടെ ഓപ്പോസിഷൻ ലീഡർ, പ്രഗത്ഭനായ CM സ്റ്റീഫൻ കോൺഗ്രസിന്റെ. കാരണം ജനതാ പാർട്ടി ഭരിക്കുമ്പോഴേ 77 അപ്പോ അന്ന് CM സ്റ്റീഫൻ ആയിരുന്നു ഓപ്പോസിഷൻ. അദ്ദേഹത്തിന്റെ ഇതാണ്. പക്ഷെ പ്രത്യേകിച്ച് ഈ അന്നത്തെ ഇന്ദിരാഗാന്ധിക്ക് ഈ പ്രത്യേകിച്ച് മലയാളികളോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അവരുടെ ചിഹ്നമായിരുന്നില്ല ഈ കൈയിലെ അടയാളം, നമ്മുടെ പാലക്കാടുള്ള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണെന്ന് പറയപ്പെടുന്നു. ആണല്ലേ. കരുണാകരനാണ് അത് അന്ന് ഇത് ചെയ്തത്, അങ്ങനൊക്കെ കേട്ടിട്ടുണ്ട്. അതെ. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ചിഹ്നം വരാൻ കാരണം എന്ന് അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം രാഷ്ട്രീയമല്ല പറഞ്ഞേ. പിന്നീട് അവിടെ നിന്ന് പിന്നീട് സൗദിയിലെത്തുന്നു. അവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വിളക്കെത്തിക്കണതൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അത് വളരെ വളരെ ഗൗപ്യമായ രീതിയിൽ നമ്മൾ പുറത്തൊന്നും പറയത്തില്ല. അലമാരിക്കകത്ത് നമ്മൾ പടം വെച്ച്
പക്ഷെ അത് ഞാൻ പോയപ്പോഴേ ചെയ്തിട്ടുണ്ട്. അപ്പം പുറത്ത് നമ്മൾ ഈ ഇൻസ്പെക്ഷൻ വരും, ഈ സിവിൽ പോലീസ് പോലീസ്. പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് അനുഭവം വന്നിട്ടില്ല. കാരണം നിങ്ങളുടെ വലിയ ഏരിയ, വലിയ വലിയൊരു കമ്മ്യൂണിറ്റി ഫ്രീഡം, ഫുൾ ഫ്രീഡം ഉണ്ട് അവിടെ മാത്രമേ ഉള്ളൂ. അന്നത്തെ കാലത്ത് 1900 ഞാൻ പോകുന്നത് 86 സെപ്റ്റംബർ 10 ഓ ആദ്യം പോകുന്നത്, ആദ്യം പോകുന്നത് ഓക്കെ. ആദ്യം പോകുന്നത് അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാം. ഞാൻ 90-91 അത് ഞാൻ അന്ന് അവിടെ ഒരു കോൺട്രാക്ട് ഒരു കോൺട്രാക്ടിങ് കമ്പനിയിൽ, അങ്ങനെയാണ് ആദ്യം കേറി. അതെ, ഈ സിസ്റ്റം എന്നൊരു അമേരിക്കൻ കമ്പനിയുണ്ട്. ഓ, അതിൽ ഞാൻ ഒരാളുടെ കൂടെ പോയതാണ്, അയാളെ കാണിക്കാൻ കൊണ്ടുപോയതാ, ഇന്റർവ്യൂവിന് കൊണ്ടുപോയതാ. ഓ ശരി. അങ്ങനെ ഞാൻ ജോലിക്ക് പോയതല്ല. അപ്പൊ എന്റെ ഈ അന്ന് ഞാൻ ജോലിക്ക് പോയാത്തോട്ട് എനിക്ക് ബയോഡേറ്റ ഒന്നും കൊടുത്തില്ല. അപ്പൊ അവര് പറഞ്ഞ് യു ആർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞ ജോലി. അപ്പൊ അപ്പോഴേ ഞാൻ അവിടെ നിന്ന് എഴുതി പേരും ബയോഡേറ്റ അപ്പഴേ എടുത്ത് ആ ഉണ്ടാക്കി. അപ്പൊ എന്റെ കൂടെ വന്ന ആളെ എടുത്തു. അപ്പം എനിക്ക് അപ്പൊ അവര് ഡിക്റ്റേഷൻ തന്നു. ഓ ആ, അപ്പൊ ഞാനത് പ്രതീക്ഷിച്ചില്ല. ഞാൻ ജോലിക്ക് പോയതല്ല, ഞാൻ അദ്ദേഹത്തിനെ കാണിക്കാൻ കൊണ്ടുപോയത് അവര് ഹോട്ടലിൽ വെച്ചായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഡിക്റ്റേഷൻ തന്നപ്പോ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്നെ അവര് എടുത്ത് കൂട്ടി. ഓ, അങ്ങനെ എനിക്ക് പറയാൻ ഇപ്പോഴും ഭയങ്കര ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നെ സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നുമില്ല. ഇതെവിടെ വെച്ചാണ്? ഡൽഹി വെച്ചായ. ഓ, അപ്പൊ അന്ന് ഞാൻ യു കെയിൽ നിന്ന് തിരിച്ച് ഡൽഹി വന്നതിന് ശേഷമാണ്. അങ്ങനെയാണ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോ അന്ന് എന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റില്ല. ഉടനെ തന്നെ ഞാൻ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് കഴിമ്പൂർ യൂണിവേഴ്സിറ്റിയെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഞാൻ സംഭവം എനിക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അവർ തന്നു. ഓ, ഒറിജിനൽ ഡിഗ്രി പിന്നെ തന്നെ. അപ്പോൾ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കൊണ്ടു. അതുകൊണ്ട് അന്ന് ശാസ്ത്രി ഭവനിൽ വിദേശകാര്യ ഡിപ്പാർട്ട്മെന്റിൽ പോയി, നേരിട്ട് പോയി. അന്ന് അതാ ലാസ്റ്റ് പിറ്റേന്ന് മുതൽ ഹോളിഡേ ആണ്. അപ്പൊ അന്ന് കിട്ടിയാൽ മാത്രമേ സൗദി. ഓ, അതൊരു ഭാഗ്യം. അപ്പൊ അവൾ അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റ് ഇത് ചെയ്തു, ഡയറക്റ്റ് തന്നെ ഇത് ചെയ്തു. ഉടനെ തന്നെ സൗദി എംബസി കൊണ്ടുവന്ന് അവർ അക്സെപ്റ്റ് ചെയ്തു. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്, സൗദി പോകുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും അപ്പൊ അവർക്ക് ഈ അന്ന് ചില ഈ പെർസെന്റേജും ഇത്ര പേര് എടുത്താൽ ഇത്ര പേര് അല്ലാതെ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ എന്തായാലും എനിക്ക് സർട്ടിഫിക്കറ്റ് സൗദി അറേബ്യൻ എയർലൈൻസിലാണ് ആദ്യമായിട്ട് പോകുന്നത്. അതെ, കാരണം അവ അങ്ങനെ പോകാൻ പാടുണ്ട്, ഫസ്റ്റ് ടൈം അവരുടെ എയർലൈൻസ്. ഓ, അങ്ങനെയൊക്കെ അങ്ങനെയുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഓ ശരി. ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് സൗദി എയർലൈൻസ് മാത്രമേ അവർ തരും, അവരാ തരുന്നത്. അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഒരു 4 വർക്ക് ചെയ്തപ്പോൾ സൗദി ആറപ്പോൾ ഡയറക്ടറിന് സ്റ്റാഫ് കൺവർട്ട് ചെയ്തു. അത് വളരെ അപൂർവമാണ്. കൺവർട്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇവിടെ വന്ന പോയതാ. ഓ, അപ്പൊ അതൊക്കെ ഒരു ജീവിതം. പിന്നെ നമുക്ക് വീണ്ടും നമുക്ക് യോഗയിലേക്ക്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ലക്ഷ്യം തന്നെ ഇങ്ങനെ ഒരു യോഗ പുതിയൊരു ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ടാണ്. പല ആസനങ്ങൾ നമുക്കിപ്പോ ഈ വീഡിയോയിലൂടെ ഒന്നും കാണിക്കാനൊന്നും സാധിക്കുന്നതല്ല. എന്നാലും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ യോഗയെ കുറിച്ച് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണെന്ന്? യോഗയുടെ പ്രയോജനം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഒന്ന് പ്രിവെന്റ് ചെയ്യും, രണ്ട് ക്യൂറേറ്റ്. ഓക്കെ. പ്രിവെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ഇമ്മ്യൂണിറ്റി പവറിനെ വർദ്ധിപ്പിക്കുക, അങ്ങനെ രോഗങ്ങളെ ദൂരം മാറ്റുക. ഓക്കെ. രോഗം വരാതിരിക്കാൻ ശ്രമിക്കുക, അതാണ് പ്രധാനപ്പെട്ട. ഓക്കെ. രണ്ട്, വന്നതിന് ശേഷം അതിന് വേണ്ട മറ്റുള്ള യോഗാസനങ്ങളോ ഇപ്പം ശ്വാസോ ആസ്മയുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രോണിക് COPD അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള യോഗാസനങ്ങൾ, ബ്രീത്തിങ് എക്സർസൈസ് അത് ചെയ്യുക. പിന്നെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെതായ ചില യോഗാസനങ്ങളും അതുപോലെ പ്രാണായാമങ്ങൾ അത് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് പല അസുഖങ്ങളിൽ ഈ മെഡിസിൻ കഴിക്കാതെ തന്നെ, മെഡിസിൻ ഒപ്പം തന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ മെഡിസിൻ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അത് ഇത് അനുഭവങ്ങളിൽ നിന്നുള്ള ഇതാണ്. പലർക്കും അങ്ങനെ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛൻ കൊറോണ സമയത്ത്
ഇവിടെ ഒരുപാട് പേർക്ക് ഓൺലൈനിൽ യോഗ ക്ലാസ് അല്ലേ? ഒരു വർഷത്തോളം ഞാൻ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് ക്ലാസ്, യോഗ ക്ലാസ്. ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, സാധാരണ എല്ലാവരും യോഗയൊക്കെ പഠിച്ച് വലിയൊരു ക്ലാസ് തുടങ്ങുക, അതിൽ നിന്നും എന്തെങ്കിലും സമ്പാദിക്കുക, അങ്ങനെ. അച്ഛൻ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇല്ല, പഠിച്ചു പഠിച്ചു ഇങ്ങനെ മുന്നോട്ട് പോവുകയല്ലാതെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യത്തിലല്ല പഠിക്കുക എന്നുള്ളതാണ്. ഞാനതിന്റെ കൊമേഴ്സ്യൽ വശങ്ങൾ എനിക്ക് അധികം വശമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് അങ്ങനെ ചെയ്തിട്ടില്ല. യോഗ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, പിന്നെ കുട്ടികളുടെ അടുത്ത് ഞാൻ ഫിക്സഡ് ഫീസ് ഒന്നും ചോദിച്ചിട്ടില്ല. അവര് ഇഷ്ടമുള്ള തരുമോ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അതെ, അല്ലാതെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ചില കുട്ടികളൊക്കെ ഈ പി എച്ച് ഡി ചെയ്യുന്ന സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവർക്ക് മാനസിക പ്രശ്നങ്ങൾ, പിന്നെ അപ്പൊ അവള് 3 മാസം ചെയ്തിട്ട് അവർക്ക് വളരെ മാറ്റം ഉണ്ടായി, വീണ്ടും സാഷ്ടിയിലേക്ക് തിരിച്ചു പോയി. ഓക്കെ, ചെറിയ ചെറിയ ആസനങ്ങളും അങ്ങനെ ചെറിയ ഒരു കാര്യം കൂടി. നമ്മളുടെ ഈ കോളേജില് ഈ ഒരു പ്രായത്തിൽ പഠിക്കാൻ ചെല്ലുമ്പോ ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ആയിരിക്കും കൂടുതലും. അപ്പൊ എങ്ങനെയായിരുന്നു അവരുടെ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയായിരുന്നു? അവര് വളരെ കോഓപ്പറേറ്റീവ്, ഭയങ്കര നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന കുട്ടികളാണ്. അതായത് ഇപ്പോഴും എന്റെ ഞാൻ ഇപ്പോഴും ഒരു എക്സാം എഴുതിയിട്ടിരിക്കുക, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ യോഗ തെറാപ്പി. കഴിഞ്ഞതേ ഉള്ളൂ, 10 സെപ്റ്റംബർ 12 ലാസ്റ്റ് എക്സാം. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളായിരുന്നു. അപ്പൊ അവരൊക്കെ അവർക്ക് അതിശയമാണ്, പക്ഷെ അവർക്കൊക്കെ വളരെ സ്നേഹം. നല്ല കുട്ടികളാണ്. ഇതിനിടയില് ഞങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ടൂറോ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോ സാധാരണ കുട്ടികൾക്കായിരിക്കും പരീക്ഷയുണ്ട്, സ്കൂളുണ്ട്, ക്ലാസ് ഉണ്ട്. ഇവിടെ നേരെ തിരിച്ചാണ്, അച്ഛനാണ് പറ്റില്ല, കാരണം അയ്യോ എനിക്ക് എക്സാം ഉണ്ട്. എപ്പോഴും ഇപ്പോഴും ഇനിയിപ്പോ വീണ്ടും ഡിസംബറിൽ ഒരു എക്സാം എഴുതാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളൂല്ലേ? ആ ഞാൻ പ്ലാൻ ചെയ്യാം. അപ്പോ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. പ്രധാനപ്പെട്ട നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ആസന ഒന്ന് നമ്മളുടെ ഓഡിയൻസ് നമ്മളുടെ വ്യൂവേഴ്സിന് വേണ്ടിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പിന്നെന്താ, കഴിയുന്നതും ഹഠയോഗ പ്രദീപികയില് നമ്മൾ പ്രത്യേകിച്ച് 84 ആസനങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതിൽ 4 ആസനങ്ങൾ ഹഠയോഗ പ്രദീപിക എടുത്തു പറയുന്നുണ്ട്. എന്താണ്, എനിക്ക് അറിയില്ലാത്തോണ്ട് ചോദിക്കുന്നത്. ഹഠയോഗ പ്രദീപികയാണ് ഈ ആസന യോഗാസനങ്ങളുടെ ഒരു ആധികാരികമായ ഗ്രന്ഥം. ഓ ശരി, അത് സ്വാത്മാരാമൻ എന്ന മഹർഷി എഴുതിയതാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ അദ്ദേഹമാണ് ഹഠയോഗ പ്രദീപിക എഴുതി. അത് ആസനങ്ങളെ കൂടുതൽ ആസനങ്ങളെ ക്രിയ ഷക്രിയാസ് 6 ക്രിയാസ്. അപ്പൊ ഈ ക്രിയ ഇവരെ ഇതിനെ മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് ഹഠയോഗ പ്രദീപിക. അതേസമയം പതഞ്ജലിയുടെ അഷ്ടാംഗയോഗയാണ് ആധികാരികമായ ഏറ്റവും പ്രധാനപ്പെട്ട പതഞ്ജലി സൂത്രം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. ഓക്കെ, അപ്പോ അത് കൂടുതലും പറയുന്നത് അഥാസനെ ദൃഢേ യോഗി വശി ഹിത നിദാശനങ്ങൾ എന്ന് പറഞ്ഞാൽ യോഗാസനങ്ങൾ ചെയ്ത് ശരീരത്തെ നിങ്ങളുടെ വരുതിയിലാക്കിയതിന് ശേഷം രാജയോഗത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ആസനം ചെയ്ത് നിങ്ങളുടെ ശരീരത്തിലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി, അതുപോലെ കോൺസെൻട്രേഷൻ ഏകാഗ്രത ഉണ്ടാക്കി രാജയോഗ എന്ന ആ മന്ദിലേക്ക് പോവുക ആവുക. അതാണ് അഷ്ടാംഗയോഗ പ്രധാനമാണ്, രാജയോഗ അതാണ് പ്രധാനം. അപ്പോ അത് അതുകൊണ്ട് ആസനങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൂടുതൽ ആ ക്രിയകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഈ ഹഠയോഗ പ്രതീക. ശരി ശരി. പ്രാണായാമം ഉണ്ട്. സിദ്ധം, പത്മം, തഥാ ഇഷ്ടം, അങ്ങനെ സിദ്ധാസനം, പത്മാസനം, സിംഹാസനം, ഭദ്രാസനം, ഈ 4 ആസനങ്ങളാണ് ഹഠയോഗ പ്രതീപിക പ്രാധാന്യം പറയുന്നത്. ഇതെന്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് ചെയ്യാൻ പറ്റില്ല കൂടി വളരെ കുറച്ച് ഈ പ്രാണായാമം കുറച്ചും കൂടി ചെയ്യുന്നത് നല്ലതാണ്. പ്രാണായാമം പ്രധാനമായിട്ടും അത് പറയുന്നത് ഹഠയോഗ പ്രതീപിക പറയുന്നത് 8 പ്രാണായാമങ്ങളാണ്. സൂര്യഭേദന ഉജ്ജായി ശീത്കാരി ശീതളി തഥാ ഭസ്ത്രിക ഭ്രമരി മൂർച്ച പ്ലാവിനി തിഷ്ടകുംഭക. ഓ, ഈ 8 ആസനങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യഭേദനം അതൊരു പ്രാണായാമം. സൂര്യഭേദനം ഉജ്ജായി പ്രാണായാമം, ഉജ്ജായി ശീത്കാരി എന്നൊരു പ്രാണായാമം, ശീതളി ശീതളി തഥാ ഭസ്ത്രിക പ്രാണായാമം,
ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ആ ഇത്രയും ഓരോന്നിന് ഓരോ പ്രാധാന്യമുണ്ട്. അതെ, ഓരോ ആസനങ്ങളും അല്ലെ, ഓരോ പ്രാണായാമങ്ങളും, ചില പ്രാണായാമങ്ങൾ ചില ആളുകൾക്ക് ചെയ്യാൻ പാടില്ല. ഓ ശരി ശരി. വസ്ത്രിക ഭ്രമരി, ഭ്രമണം, ഭ്രമരിയും അങ്ങനൊരു പ്രാണായാമം. ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ട്, ഭ്രമര അതൊരു പ്രാണായാമം. ഓക്കെ. വസ്ത്രിയ ഭ്രമതി മൂർച്ച, മൂർച്ച പ്രാണായാമം. പ്ലാവിനി തിഷ്ട കുംഭക എന്ന് പറഞ്ഞാൽ ആ പ്രാണായാമം എന്ന് പറയുന്നത് കുംഭകങ്ങളാണെന്ന് പറയും. കുംഭകങ്ങൾ എന്ന് പറഞ്ഞാൽ റിറ്റൻഷൻ. ഓക്കെ. നിങ്ങൾ എയറിന്, നിങ്ങളുടെ ആ എയറിന് നമ്മുടെ അകത്ത് റിറ്റെയിൻ, കുംഭകം ചെയ്യുക. പ്രാണായാമത്തിൽ പ്രധാനമായും നാല്, പൂരക എന്ന് പറഞ്ഞാൽ ഇൻഹെയിലേഷൻ, രേചക എന്ന് പറഞ്ഞാൽ എക്സൈലേഷൻ, കുംഭക എന്ന് പറഞ്ഞാൽ റിറ്റൻഷൻ. ഇത് മൂന്നുമാണ്. പിന്നെ ബാഹ്യ കുംഭകാന്തര കുംഭകളുണ്ട്, വേറെ ഉണ്ട്. പക്ഷെ ഈ മൂന്നെണ്ണമാണ് ഏറ്റവും പ്രാധാന്യം. ഓക്കെ. അപ്പോ ഈ എട്ട് ആസനങ്ങൾ അടയോഗ പ്രതിയെ പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നാഡീ ശോധന അത് ചെയ്യാം, സൂര്യഭേദന പ്രാണായാമം അത് ചെയ്യാം, അത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ ഒരാൾ സമയം കണ്ടെത്തണം. ദിവസം നിങ്ങളുടെ നിത്യദിനചര്യയുടെ ഭാഗമായിട്ട് അരമണിക്കൂറെങ്കിലും മിനിമം, മിനിമം ആണ് പറയുന്നത്, ഒരു മണിക്കൂർ ചെയ്താൽ പിന്നെ നിങ്ങൾ മരുന്ന് വാങ്ങുന്നതിന്റെ അളവ് കുറയ്ക്കാം. അതുപോലെ ഈ സൈക്കോസോമാറ്റിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അത് കുറയ്ക്കാനും ഈ യോഗാസനങ്ങൾ വളരെയധികം. അതെന്തോ ഒരു പഠനം അല്ലേ? പഠനം ഇപ്പതായി, ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ട്. കേരളത്തില് 49% ഓഫ് ദ യൂത്ത് ഹാവ് ഹാവിങ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നുള്ള പേപ്പറിലാണ്, ടൈംസ് ഓഫ് ഇന്ത്യയിലെ സർവേയിലാണ് പറയുന്നത്. അപ്പോ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്, സ്ട്രെയിൻ, പല അസുഖങ്ങളും, ആ എല്ലാ പല അസുഖങ്ങളും അത് കുറയ്ക്കാൻ സാധിക്കും യോഗാസനങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നാണ് അനുഭവങ്ങൾ, നമുക്ക് അനുഭവങ്ങൾ. അപ്പൊ വളരെ സന്തോഷം. ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതും ഈ ആസനങ്ങളൊക്കെ ചെയ്യുന്നതും എല്ലാം പ്രാക്ടീസിലൂടെ, ഒരു ദിവസം കൊണ്ട് പറ്റുന്നതല്ല, പ്രാക്ടീസിലൂടെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. കാരണം ഇദ്ദേഹം ഇതിങ്ങനെ പഠിച്ചു പഠിച്ച് മുന്നോട്ട് പോവുക, ഇതിനിടയിൽ ഓണററി ഡോക്ടറേറ്റ്, ഇത് ഇങ്ങനെയുള്ള കാര്യം അതൊന്നും പറയരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാനിതെല്ലാം ജനങ്ങൾ അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പല കാര്യങ്ങളും യോഗയിലും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഈ വ്യക്തി തിരുവനന്തപുരത്ത് ഇങ്ങനെ കവടിയാർ അല്ലെങ്കിൽ കുറവംകുളത്തൊരു വീട്ടിലിരുന്ന് ഇതെല്ലാം ചെയ്യുന്നു, പഠിക്കുന്നു. കുറച്ചുപേര്, അവരുമായി ബന്ധമുള്ളവർ മാത്രമാണ് അറിയുന്നത്. പക്ഷെ ഇത് ജനങ്ങൾ, ഈ ലോകം അറിയണം. കാരണം ഈ ഒരു പ്രായത്തിൽ ഞാൻ പോലും, എനിക്കിപ്പോ ഇവിടെ ഇരിക്കാൻ വയ്യ, ഞാൻ ഇരിക്കുന്നതിന്റെ ഇടയിൽ കൈ കാലെടുക്ക വെക്കുന്നു, ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പഠിക്കാനായിട്ടുള്ള ശ്രമങ്ങളില്ല. പക്ഷെ ഈ ഒരു പ്രായത്തിലും റിട്ടയർഡ് ആയിട്ട് വേണമെങ്കിൽ, ഇത് യോഗ മാത്രമല്ല, ഇതിനിടയിൽ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ കൃഷി ചെയ്യുന്നുണ്ട്, ഇവിടെ തൊട്ടടുത്ത് കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എൻഗേജ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോ അങ്ങനെ ഒരു വ്യക്തി, അതും എന്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പോ നന്ദി ഇത്രയും നേരം എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി അച്ഛൻ സംസാരിച്ചതിന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് യോഗ കറക്റ്റായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രക്ടറുടെ അടുത്ത് തന്നെ പോയി പഠിക്കുന്നതാണ് നല്ലത്. ഒരിക്കലും സ്വയമായിട്ട് ഈ വീഡിയോസ് കഴിയുന്നതും ഈ യൂട്യൂബ് കണ്ടോ അല്ലെങ്കിൽ ചെയ്ത് കണ്ടോ യോഗ ചെയ്യാതിരിക്കുക. അല്ല, ഒരു ആചാര്യന്റെ അടുത്ത് മാത്രമേ യോഗ, ആരാ നിങ്ങളുടെ സ്ഥലത്ത് ഉള്ള യോഗ സ്കൂളുകൾ കാണും, നല്ല ആചാര്യന്മാരെ കാണും, അവരുടെ അടുത്ത് പോയി മാത്രമേ പഠിക്കാവൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോ താങ്ക് യു സോ മച്ച്. അപ്പോ വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും ഒരു ഗംഭീര എപ്പിസോഡായിട്ട് ഞാൻ പിന്നെയും വീണ്ടും വരും. നമ്മുടെ പത്രം വായന സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഓണമൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. പിന്നെ നമ്മുടെ ടൂറിസമായി കേരള ടൂറിസത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടത്. അത് നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. ഒരുപാട് തൊഴിൽ സാധ്യതകൾ നമ്മളുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കേണ്ട, ഇവിടെ തന്നെ നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പൊ വേറൊന്നും പറയാനില്ല. ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ദേവദാസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡെയിലി ടെക് ടോക്സ്. സൈനിങ് ഓഫ്.